ഹലോ ഫ്രണ്ട്സ്, ദ ഗല്ലി ബ്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 തേർഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രി ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരത്തിൽ നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. അത് മെയിനായിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണത്തിനെക്കാളും ഈ തവണ വോട്ടിംഗ് പോൾ വളരെ കുറവാണ്. അതിൻ്റെ മെയിൻ കാരണം ആരും എവിക്റ്റ് ആവാത്തതുകൊണ്ട് വോട്ടിങ്ങിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഈ തവണ അങ്ങനെ വിചാരിക്കരുത്, ഈ തവണ എന്തായാലും എലിമിനേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുക. 7 ഏഴ് കണ്ടസ്റ്റൻറ്റും കട്ടയ്ക്ക് നിൽക്കുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് വോട്ട് സ്പ്ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് നിങ്ങൾ വോട്ടിംഗ് വിനിയോഗിക്കേണ്ടത് ഹോട്ട്സ്റ്റാർ കയറി തന്നെയാണ്. 7 കണ്ടസ്റ്റൻറ്റ് ഇവരാണ്: നവീൻ, അശ്വിൻ, ലക്ഷ്മി, ഡെയ്സി, കുട്ടിയഗിൽ, ജാസ്മിൻ, ലക്ഷ്മി, പ്രിയ. അപ്പോൾ നമ്മളിന്ന് രാവിലെ 1:30 വരെയുള്ളൊരു വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിൽ 1 പൊസിഷനിൽ നിൽക്കുന്നത് കുട്ടിയഗിൽ തന്നെയാണ്. കുട്ടിയഗിലിന് അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട്. 45,000 വോട്ടോടെ 1 പൊസിഷനിൽ കുട്ടിയഗിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 2 പൊസിഷനിൽ ജാസ്മിൻ ഉണ്ട്. കട്ടയ്ക്ക് തന്നെ ജാസ്മിൻ കൂടെയുണ്ട്. 32,250 വോട്ടാണ് ജാസ്മിന് ലഭിച്ചിരിക്കുന്ന വോട്ട്. 3 പൊസിഷനിൽ ലക്ഷ്മിപ്രിയയാണ്. ലക്ഷ്മിപ്രിയ അപ്രതീക്ഷിതമായി കയറി വന്നെന്ന് തന്നെ പറയാം. 18,550 വോട്ടാണ് ലക്ഷ്മിപ്രിയയ്ക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട്. 4 പൊസിഷനിൽ നമ്മുടെ ശാലിനി തന്നെയാണ് തുടരുന്നത്. 12,350 വോട്ടാണ് 4 പൊസിഷനിൽ ശാലിനിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട്. 5 പൊസിഷനിൽ ഡെയ്സി അപ്രതീക്ഷിതമായി കയറി വന്നിട്ടുണ്ട്. 10,950 വോട്ടാണ് ഡെയ്സിക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട്. 6 പൊസിഷനിലേക്ക് ശരിക്കും ആരും വിചാരിക്കാണ്ട് നവീൻ തള്ളപ്പെട്ടിട്ടുണ്ട്. 9,850 വോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നവീന് നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വോട്ടിംഗ് കുറവാണ്. ലാസ്റ്റ് പൊസിഷൻ 7 പൊസിഷൻ അശ്വിൻ തന്നെയാണ്. 7,100 വോട്ട്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ കഴിഞ്ഞ തവണയും അശ്വിന് വോട്ട് കുറവായിരുന്നു. ഏതായാലും ഈ തവണയും ലാസ്റ്റ് പൊസിഷൻ അശ്വിൻ തന്നെയാണ്. ഏതായാലും അപ്രതീക്ഷിതമായ മാറ്റങ്ങളാണ് നടന്നത്. നവീൻ താഴോട്ട് പോയിട്ടുണ്ട്, ലക്ഷ്മിപ്രിയ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വരും മണിക്കൂറുകളിൽ എന്തായാലും വോട്ടിംഗ് മാറി മറിയാൻ ചാൻസ് ഉണ്ട്. കാരണം പണ്ടത്തെ പോലത്തെ ഒരു വോട്ടിംഗ് പോള് ഇത്തവണ ഇല്ല, കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്തായാലും എലിമിനേഷനും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരത്തിൽ നിന്ന് വീണ്ടും വോട്ട് ചെയ്യുക. ഏതായാലും ഈ ചാനൽ നിങ്ങൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് ലേറ്റസ്റ്റായിട്ടുള്ള വോട്ടിംഗ് സ്റ്റാറ്റസ് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിൽ കൊടുക്കുന്ന വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് ബിഗ് ബോസിലും നടക്കുന്നത്. കാരണം ലാസ്റ്റ് വീക്ക് എവിക്ഷൻ ഉണ്ടായിരുന്ന നിമിഷയ്ക്കും കഴിഞ്ഞ തവണ വോട്ടിംഗ് പാറ്റേണിൽ വോട്ട് കുറവായിരുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.